ഹായ് സി എം എസ് സ്റ്റുഡൻസിന് വളരെ സന്തോഷമുള്ള ഒരു ന്യൂസുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇത് ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ല, എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ അടുത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം ഇത് നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ്. ഡിസംബർ 10 എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 10 മുതൽ 17 വരെയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓരോ ഗ്രൂപ്പിൻ്റെയും മാറി മാറി എക്സാം ഉണ്ടാവും. എക്സാമിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് പൂർണ്ണമായിട്ടും ഓൺലൈനിലാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ ജൂണിൽ അപ്ലൈ ചെയ്തു, ഡിസംബറിലേക്ക് ഒരു ഗ്രൂപ്പും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നത്തിങ്. നിങ്ങൾ അതിൻ്റെ ഡിഫറൻഷ്യൽ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് പേ ചെയ്യുക. അഥവാ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ exam.helpdesk@icma.in എന്ന് പറഞ്ഞ ഇമെയിൽ ഐ ഡിയിലേക്ക് കാര്യങ്ങൾ അയയ്ക്കുക. വിദേശത്താണ് സെൻറ്റർ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഡി ഡി എടുത്തിട്ട് തന്നെ പേയ്മെൻറ്റ് നടത്തണം എന്നുള്ളതാണ്. അതല്ലാത്ത ഒരാൾക്കാരിക്കും ഡി ഡി എടുത്തിട്ടുള്ള പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 10 2020 ആണ്. പിന്നെ 3 സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ ഏതുവരെയുള്ള അമെൻമെൻ്റ് ആണ് എക്സാമിന് അപ്ലിക്കബിൾ ആവുന്നുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 1 ഇൻകം ടാക്സും 2 GST ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും അമെൻമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് May 31, 2020 വരെയുള്ള അമെൻമെൻറ്റ് അപ്ലിക്കബിൾ ാണ്. അതേപോലെ കമ്പനീസ് ആക്ടിലും മെയ് 31, 2020 വരെയുള്ള അമെൻമെൻറ്റ് അതിനും അപ്ലിക്കബിൾ ആണ്. അതേപോലെ കമ്പനീസ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിനും ഇതേ കാര്യങ്ങൾ എന്താണ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട CFR ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇപ്രാവശ്യം എക്സാമിൻ്റെ റിസൾട്ട് ഏത് സമയത്ത് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അതാണ് അതിനകത്തുള്ള ഒരു ഇത്. ടു ബി അനൗൺസ്ഡ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ കമ്പ്യൂട്ടർ ട്രെയിനിങ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇതിനെക്കുറിച്ചൊന്നും ഈ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും നോർമലി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് കരുതാം. ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.